ഏഷ്യാനെറ്റ് ന്യൂസിനെതിരെ കേന്ദ്ര വാർത്താ വിതരണ മന്ത്രാലയം ഏർപ്പെടുത്തിയ വിലക്ക് പിൻവലിച്ചു. ഇന്നലെ രാത്രി 7:30 നിലവിൽ വന്ന വിലക്ക് 1.5 നീക്കി. ദില്ലിയിലെ അക്രമ സംഭവങ്ങൾ റിപ്പോർട്ട് ചെയ്ത രീതിയിൽ 1994 കേബിൾ ടെലിവിഷൻ നെറ്റ്വർക്ക് നിയമത്തിന്റെ ലംഘനം ആരോപിച്ചായിരുന്നു 48 മണിക്കൂർ നേരം ഏഷ്യാനെറ്റ് ന്യൂസിനും മീഡിയ വൺ ചാനലിനും വിലക്കേർപ്പെടുത്തിയത്. മീഡിയ വണിന്റെ വിലക്ക് ഇന്ന് രാവിലെ 9:30 മാറ്റി. ഏഷ്യാനെറ്റ് ന്യൂസിനും മീഡിയ വൺ ചാനലിനും വിലക്കേർപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ നടപടി ജനാധിപത്യ വിശ്വാസികൾ ഒറ്റക്കെട്ടായി എതിർക്കണമെന്ന് പ്രതിപക്ഷ നേതാവ് രമേശ് ചെന്നിത്തല. സത്യസന്ധമായി മാധ്യമപ്രവർത്തനം തടയുന്നത് ഫാസിസ്റ്റ് രീതിയാണെന്നും ചെന്നിത്തല പറഞ്ഞു. ഏഷ്യാനെറ്റ്, മീഡിയ വൺ എന്നീ രണ്ട് കേരളത്തിലെ ഏറ്റവും പ്രചാരത്തിലുള്ള വാർത്താ ചാനലുകൾ 48 മണിക്കൂർ നേരത്തേക്ക് നിർത്തിവെക്കാനുള്ള കേന്ദ്ര തീരുമാനം അങ്ങേയറ്റത്തെ ജനാധിപത്യ വിരുദ്ധമായ നടപടിയാണ്. തങ്ങൾക്ക് ഇഷ്ടമില്ലാത്ത വാർത്തകൾ പ്രസിദ്ധീകരിക്കുന്നു എന്ന് ഉള്ളതുകൊണ്ട് ഈ മാധ്യമങ്ങൾ നിർത്താനുള്ള തീരുമാനം ഒരിക്കലും അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. ഭരണകൂടത്തിന്റെ ഇത്തരം തെറ്റായ നീക്കങ്ങൾക്കെതിരെ ജനങ്ങൾ ഒറ്റക്കെട്ടായി അണിനിരക്കേണ്ടതാണ്. ഇത് ഫാസിസമാണ്, ഏകാധിപത്യപരമാണ്, ഭരണകൂട ഭീകരതയാണ്. ഇതൊരു കാരണവശാലും ജനങ്ങൾക്ക് അംഗീകരിക്കാൻ കഴിയുന്ന ഒന്നല്ല. നിഷ്പക്ഷ പത്ര മാധ്യമ പ്രവർത്തനങ്ങൾക്ക് നേരെയുള്ള ശക്തമായ കടന്നുകയറ്റമായിട്ടാണ് ഇതിനെ കാണാൻ കഴിയുന്നത്. ഇത് RSS ബി ജെ പിയുടെയും അജണ്ടയാണ്. ഒരു കാരണവശാലും ഒരു ജനാധിപത്യ രാജ്യത്ത് അംഗീകരിച്ചു കൊടുക്കാൻ കഴിയുന്ന കാര്യമല്ല. ഇതിനെതിരായി എല്ലാവരും പ്രതിഷേധിക്കാൻ മുന്നോട്ട് വരണമെന്ന് ഞാൻ ആഹ്വാനം ചെയ്യുകയാണ്. ഏഷ്യാനെറ്റ് ന്യൂസിനെയും മീഡിയ വൺ ചാനലിനെയും 48 മണിക്കൂർ വിലക്കിയ കേന്ദ്ര സർക്കാർ നടപടിയെ അപലപിക്കുന്നതായി CPM സംസ്ഥാന സെക്രട്ടറി കോടിയേരി ബാലകൃഷ്ണൻ. മാധ്യമങ്ങളെ ഭീഷണിപ്പെടുത്തി വരുതിയിൽ നിർത്താനുള്ള ഹീനതന്ത്രമാണിതെന്നും ഇത്തരം നടപടികൾ ജനാധിപത്യ രാജ്യത്തിന് ഭൂഷണമല്ലെന്നും കോടിയേരി പറഞ്ഞു. മാധ്യമ സ്വാതന്ത്ര്യം തടയുന്നത് ഫാസിസത്തിന്റെ ഭീകരമുഖം പ്രകടമാക്കുന്നതാണെന്ന് KPCC അധ്യക്ഷൻ മുല്ലപ്പള്ളി രാമചന്ദ്രൻ. സ്വതന്ത്ര മാധ്യമ പ്രവർത്തനത്തെ ഇല്ലാതാക്കാനുള്ള ഏത് ശ്രമവും പരാജയപ്പെടുത്തണമെന്നും മുല്ലപ്പള്ളി പറഞ്ഞു. ഏഷ്യാനെറ്റ് ന്യൂസിനും മീഡിയ വണ്ണും വിലക്കേർപ്പെടുത്തിയ കേന്ദ്ര സർക്കാർ നടപടി അടിയന്തരാവസ്ഥയെ പോലും വെല്ലുന്നതാണെന്ന് CPI സംസ്ഥാന സെക്രട്ടറി കാനം രാജേന്ദ്രനും പറഞ്ഞു.